നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൻ്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. റെഡ് സി മാളിൽ തുടങ്ങിയ ഷോറൂം പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പുസ്തകങ്ങളും ഓഫീസ് സ്റ്റേഷനറികളും മറ്റു പ്രസാദകരുടെ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും. ബാലുശ്ശേരി മേഖലയിലെ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ദീർഘകാലമായുള്ള ആഗ്രഹവും ആവശ്യവുമായിരുന്നു വിപുലമായ പുസ്തകങ്ങളടങ്ങിയ ഒരു ബുക്ക് സ്റ്റാൾ ബാലുശ്ശേരിയിൽ ഉണ്ടാവുകയെന്നത്. അവരുടെ സ്വപ്ന സാക്ഷാത്കാരം എന്നോണമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോഴ്സിന്റെ കീഴിൽ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത പഠനത്തിനുള്ള പുസ്തകങ്ങൾക്കായി കോഴിക്കോടും യൂണിവേഴ്സിറ്റിയും പോകേണ്ട അവസ്ഥയ്ക്ക് ഇതോടെ വിരാമമാവുകയാണ്. ഷോറൂമിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ കേന്ദ്രം ഏറെ ഉപകാരപ്രദമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥാപനത്തെ ജനകീയവൽക്കരിക്കാൻ അത്തരം അനുഭവങ്ങൾ, സാമൂഹിക പ്രവർത്തകർ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ സാധ്യമാകും. ഇന്ന് വരെ അങ്ങനെ സാധ്യമായിട്ടുണ്ട്. നാളെ അതിന് ഒരു പ്രയാസം തട്ടാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഭവേഷനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനം ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറി മുന്നോട്ട് പോകുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പുസ്തകങ്ങളും ഓഫീസ് സ്റ്റേഷനറികളും മറ്റു പ്രസാധകരുടെ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമായിരിക്കും. ചടങ്ങിന് സെൻട്രൽ സ്റ്റോർ സെക്രട്ടറി പി കെ ഭവേഷ് സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പുസ്തകങ്ങൾ ലഭ്യമായി വരുന്നു. കൂടാതെ ഓഫീസ് ആവശ്യമായിട്ടുള്ള ഓഫീസ് സ്റ്റേഷനറീസ്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ മുഴുവൻ ഈ ബ്രാഞ്ചിൽ ലഭ്യമാണ്. കെ എം സച്ചിൻദേവ് എം എൽ എ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ആദ്യ വിൽപ്പന നടത്തി. കോപ്പറേറ്റീവ് അർബൻ ചെയർമാൻ സി കെ ഗിരിധരൻ ഏറ്റുവാങ്ങി. കെ സി സുനിൽകുമാർ ഡയറക്ടർ, കെ കെ ദീപ എന്നിവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.